കനത്ത വേനലിൽ പുഴകളും കിണറുകളും വറ്റി വരേണ്ടതോടെ മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുന്നു. നിരവധി കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനവും നിലച്ചതോടെ വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് നാട്ടുകാർ. മലയോര മേഖലയിലാണ് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാവുന്നത്. പുഴകളും കിണറുകളും അടക്കമുള്ള പല ജലസ്രോതസ്സുകളും വറ്റി. ഇത് കുടിവെള്ള പദ്ധതികളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കുടിവെള്ള പദ്ധതികളെ ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് ഇത് കാര്യമായി ബാധിച്ചത്. പുഴകളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ കിണറുകളിലും വെള്ളം വറ്റിത്തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ടെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ മാത്രമേ ഇത് തികയുന്നുള്ളൂ. കൊടിയത്തൂർ പഞ്ചായത്തിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലാവുന്നത്. ഇതേ തുടർന്ന് പുഴയിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന തടയണകൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. ദേവസ്വം കാട് കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കുന്ന കുടുംബങ്ങളാണ് പനമ്പിലാവ് പുഴയിലെ അനധികൃത തടയണകൾ പൊളിച്ചു മാറ്റിയത്. നമ്മളിപ്പോൾ ഈ വേനൽ, കടുത്ത വേനൽ രൂക്ഷമായതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മളെ ഈ മലയോര മേഖലയിലാകെ ഇപ്പം കുടിവെള്ളത്തിൻ്റെ ക്ഷാമം വലിയ രീതിയിൽ രൂക്ഷമായപ്പോൾ നമ്മളെ തോട്ടുമുക്കത്ത് ദേവസ്വംകാട് എന്ന പ്രദേശത്ത് ഇതേപോലെ തന്നെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു 10-50 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. ആ കുടിവെള്ള പദ്ധതിയിൽ ഇപ്പം ഈ പുഴയിൽ നിന്നുള്ള വെള്ളം നമ്മളെ മലയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ മുകളിൽ നിന്ന് ഈ വെള്ളം വരുന്ന വെള്ളം അവിടെ പല വീടുകളിലും പറമ്പുകൾ നനയ്ക്കാനും അതേപോലെ തന്നെ കോഴിഫാമുകളിലേക്ക് വെള്ളം അടിച്ചു കയറ്റി കോഴിഫാമുകളിൽ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഈ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയുടെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടി രാവിലെ പുഴയിലൂടെ കയറി പുഴയിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കി ഈ പറഞ്ഞ പുഴയിൽ നിന്ന് വെള്ളം അടിച്ചു കയറ്റുന്ന പൈപ്പുകളൊക്കെ ഞങ്ങൾ അവരുടെ ഉടമകളെ കണ്ട് നേരിട്ട് കണ്ട് ഞങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ ഈ പൈപ്പുകളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞ് അങ്ങനെ കൃത്യമായി അത് ചെയ്ത് ഞങ്ങൾ യുവാക്കളാകെ ഈ പുഴയിലൂടെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം തടസ്സങ്ങളൊക്കെ നീക്കി ഞങ്ങളിപ്പോൾ താഴെ കുടിവെള്ള പദ്ധതിൻ്റെ അടുത്തെത്തിയപ്പം നല്ല രീതിയിൽ വെള്ളം ഒഴുക്കോടുകൂടി ഞങ്ങളെ കുടി പദ്ധതിയിലേക്ക് വെള്ളം എത്തുന്നൊരു സംവിധാനം ഉണ്ടായി. കൃഷി ആവശ്യങ്ങൾക്ക് ഫാമുകളിലേക്കുള്ള ജലം ഉപയോഗിക്കുന്നതിനായി പുഴകളിൽ കെട്ടിയ തടയണകളാണ് പൊളിച്ചു മാറ്റിയത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കൃഷി ആവശ്യത്തിനും മറ്റും വലിയ പൈപ്പുകൾ ഉപയോഗിച്ച് പുഴകളിൽ നിന്നും ജലം എടുക്കരുതെന്നും കാണിച്ച് ഊർങ്ങാട്ടീര് പഞ്ചായത്ത് ഉത്തരവിറക്കിയിരുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലും ഇങ്ങനെ ഉത്തരവിറക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അനധികൃത തടയണകൾ പൊളിച്ചു നീക്കിയതോടെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. എന്നാൽ വേനൽ അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ സാധ്യതയുണ്ടെന്നും കുടിവെള്ളത്തിനായി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. ദേവസ്വം കാട് കുടിവെള്ള പദ്ധതിയിൽ ടോട്ടൽ കംപ്ലീറ്റ് പറ്റിപ്പോയി. അതുള്ള മോട്ടറും എല്ലാം അടിച്ച് കരക്ക് കയറ്റുക, വെള്ളം മുഴുവൻ കോഴിഫാമിലേക്ക് അടിച്ച് കയറ്റുക എന്നുള്ള പണിയായിരുന്നു. അതിപ്പോൾ ഇവിടുത്തെ ദേവസ്വം കാടിലെ ചെറുപ്പക്കാരായ ആൾക്കാരെല്ലാവരും കൂടെ കൂടി പനമ്പുലാവ് പാലത്തിൻ്റെ മുകളിൽ മുതൽക്ക് ഇങ്ങോട്ട് വെള്ളം തിരിച്ചുവിട്ട് എല്ലാം ക്ലിയറാക്കി ഇപ്പോൾ ഇവിടെ നമ്മുടെ കിണറിൻ്റെ അടുത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വെള്ളം ഇവിടെ എത്തി, നിറഞ്ഞ് സുഖമായിട്ട് എത്തിയിട്ടുണ്ട്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.